നമസ്കാരം. നാരായണ ജപ മാഹാത്മ്യം ഭാഗം 614. നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം ഭാഗം 614. ഏകാദശ സ്കന്ധം 22 അധ്യായം. തത്വസംഖ്യയും പ്രകൃതി പുരുഷ വിഭാഗവും എന്നുള്ളത് 43 ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. അത് സ്രോതസ്സിൽ അർച്ചിസിൽ വൃക്ഷബലാദീനും എന്ന പോൽ വയോവസ്ഥാദികൾ സദാ മാറുന്നു ഭൂതരാശിയിൽ. ഭൂതരാശി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊക്കെ ഭൂതങ്ങളാണ്. ആത്മാവുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് പ്രകടനശേഷി ഉണ്ടാവണത്. മരിച്ചു കിടന്നവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ല ഒന്നും. അപ്പൊ ജീവുള്ളതെന്നർത്ഥം. അപ്പൊ ജീവുള്ള ജീവജാലങ്ങളെല്ലാം 84 സ്പെസീസ് ഓഫ് ക്രിയേച്ചേഴ്സ്, 84 തരം ജീവജാലങ്ങളുണ്ട്, കോടാനുകോടി. അത് എല്ലാം തന്നെ സ്രോതസ്സിൽ അർച്ചസിൽ വൃക്ഷഫലാദിയിലും എന്ന പോൽ വയോവസ്ഥാദികൾ സദാ മാറുന്നു. അതായത് വസ്തുക്കളുടെ പരിണാമം നിർബന്ധമാണ്. ഒരു വസ്തു പരിണാമം ഇല്ലാതെ കണ്ടാവണില്ല. ഒരു തരിമണ്ണ് എന്ന് പറഞ്ഞാൽ ഒറ്റക്കോശമുള്ള ഒരു തരിമണ്ണ് അനേകം കോടി മണ്ണിൻ്റെ തരികൾ കൂടിയിട്ടുള്ളതാണ് വലിയൊരു പാറയായിട്ട് മാറുന്നത്, പർവ്വതങ്ങളായിട്ട് മാറുന്നത്. അത് കാലക്രമത്തിൽ ഇടിവെട്ടിയിട്ടും ഇടിമിന്നിട്ടും മഴ പെയ്തിട്ടും കാറ്റ് കൊണ്ടും ശിഥിലീകരിച്ച് പാറകളായി മാറി മാറി വെള്ളത്തുകൂടെ കല്ലും മുള്ളും അല്ലേ കുന്നും മലകളും താണ്ടി താഴത്തേക്ക് വരുമ്പോഴേക്കും അത് മണലാവും. അപ്പോൾ നത്തിങ് ഈസ് പെർമനൻ്റ് എക്സെപ്റ്റ് ചേഞ്ചസ് എന്നൊരു ആപ്തവാക്യമുണ്ട്. എന്തൊക്കെ ഈ ഭൂമിയിലുണ്ടോ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഒന്നും സ്റ്റാഗ്നൻ്റായിട്ട് നിൽക്കില്ല. സ്റ്റാഗ്നൻ്റായിട്ട് നിൽക്കുന്ന ഒരു വസ്തു ഉണ്ട്, എന്താ അത്? ആത്മാവ്. ആ ആത്മാവ് ഓർമ്മ വെച്ച ദിവസം മുതൽക്ക് നമ്മൾക്ക് വിവരങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് വർഷത്തിൽ നമുക്ക് ഓർമ്മ വന്നു, ആരൊക്കെ നിന്നെ പിച്ചി, ആരൊക്കെ നിന്നെ നുള്ളി, ആരൊക്കെ നിന്നെ തല്ലി, ആരൊക്കെ നിന്നെ തലോടി, ആരൊക്കെ എടുത്ത് തോളത്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുതൽക്ക് ഇന്നേ വരെ ആസ് ഓൺ ടുഡേ എന്തൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒക്കെ റെഡി റെക്കണർ ആരാ? നമ്മുടെ ആത്മാവ് നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരും. അപ്പോൾ ഈ പരിണാമം നടന്നുകൊണ്ടിരിക്കുന്ന ശരീരത്തിൽ പരിണാമരഹിതനായ ഒരു വസ്തു ഉള്ളത് കൊണ്ടാണ് ഈ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിന് പരിണാമമുണ്ടായാൽ നമുക്ക് ഇന്നലത്തെ കാര്യങ്ങളൊന്നും ഓർമ്മ വരത്തില്ല, ശരിയോ തെറ്റോ. അപ്പോൾ ഭാഗവതം എങ്ങനെ പഠിക്കണം? ഇങ്ങനെ പഠിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് സ്രോതസ്സിൽ സ്രോതസ്സ് വെള്ളത്തിൻ്റെ നീര് ഉറവ് കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ അതാണ് വലുതായി ധർമ്മപുത്ര എന്നുള്ള നദി 13 വീതിയാണ്. തുടക്കം ഒരാളെയാണത്. പ്രമിഷമുണ്ടോ? അപ്പോൾ സ്രോതസ്സിൽ അർച്ചിസിൽ വൃക്ഷബലാദീനം വയോവസ്ഥാദികൾ സദാ മാറുന്നു ഭൂതരാശി. നോക്കൂ, ഈ ശ്ലോകത്തിൽ ഇന്നലെ ഞാൻ അർത്ഥം പറഞ്ഞു. ഇന്നലെ പറഞ്ഞ അർത്ഥം മാതിരല്ല ഇന്ന് പറയുന്നത്. മാറ്റം സംഭവിക്കും. ഒരാൾക്കും പറഞ്ഞ പോലെ പറയാൻ പറ്റില്ല, തെറ്റും. അപ്പം ഈ പറയുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് കിട്ടുന്ന പ്രേരണയ്ക്ക് അനുസരിച്ചിട്ടാണ് പിന്നത്തെ കാര്യം. ഇനി നമ്മൾ 44 ശ്ലോകത്തിലേക്ക് പോവാ. ഇത് ആ ദീപം ഇതാ ആ ഈ ഗ്രന്ഥമുള്ളവർക്ക് ഇതിൻ്റെ തമാശ അറിയുള്ളൂ. എന്താ
അങ്ങനെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോ ഈ ഇത് ഈ തദ്ദീപം ഇത് അദ്ദീപം എന്നുള്ള അർത്ഥം ഇതാ വെള്ളമെന്ന പോൽ താൻ ഇത് അപ്പുമാൻ, വെള്ളമെന്ന പോൽ താൻ ഇത് അപ്പുമാൻ. അവിടെയും താന്ന് കഴിഞ്ഞിട്ടൊരു കോമ, നീന്ന് കഴിഞ്ഞിട്ടൊരു കോമ, താന്ന് കഴിഞ്ഞിട്ടൊരു കോമ, പുമാൻ. അപ്പൊ ഇത് വായിക്കണം എന്നുണ്ടെങ്കിൽ ഈശ്വര കടാക്ഷം വേണം. നീർക്കോളിന്റെ കുട്ടീനെ നീന്താൻ പഠിപ്പിക്കേണ്ടെന്ന് പറയും. വായിച്ച് തുടങ്ങിയ തന്നെ വരും ചെയ്യും. പറഞ്ഞേ ഇത് അദ്ദീപം ഇതാ വെള്ളമെന്ന പോൽ താൻ ഇത് അപ്പുമാൻ എന്നോതും വ്യർത്ഥമാം വാക്കും ധീയം സത്യവിരുദ്ധമാം. വെള്ളം പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഈ ജല ഈ തീയിനെ പറ്റി പറയും. അങ്ങനെയല്ല, വെള്ളം താഴത്തേക്കാണ് ഓടുന്നത്, തീ കത്തുന്നത് മേപ്പട്ടാ. പരമക്ഷയോ അപ്പോ അതിനിവിടെ വിശകലനം പറഞ്ഞിട്ടുണ്ട്. എന്താ നിമിഷം തോറും ഉണ്ടായി നശിക്കുന്ന ജ്വാലകൾക്കും പ്രവാഹങ്ങൾക്കും ധർമ്മസാദൃശ്യം ഉള്ളത് കൊണ്ട് ഒന്ന് മേപ്പോട്ട് കയറി പോകണു, ഒന്ന് താഴത്തേക്ക് ഇറങ്ങി വരണു. ജലം താഴത്തേക്ക് ഇറങ്ങും, തീയോ മേപ്പോട്ട് കത്തി കയറും. അപ്പൊ അവിടെ ധർമ്മസാദൃശ്യം, രണ്ടിനും ധർമ്മം ഒന്നാണ് ഉള്ളത് കൊണ്ട് ഇത് ആ ദീപം തന്നെ എന്നതും ഇത് ആ വെള്ളം തന്നെ എന്നുമുള്ള വാക്കും ബുദ്ധിയും അർത്ഥമില്ലാത്തതും സത്യവിരുദ്ധവുമായി വെറും വാക്ക് മാത്രമാണ്. ഒഴുകിയ വെള്ളമല്ല വരുന്നത്, ഒഴുകാത്ത വെള്ളമാണ് വരുന്നത്. കത്തിക്കഴിഞ്ഞ തീരെയല്ല, കത്തിക്കഴിഞ്ഞ എണ്ണ അല്ല കത്തണത്. എണ്ണ കത്തി കഴിഞ്ഞാൽ അടുത്ത എണ്ണ വരണം, അതാണ് ഒടുക്കം കാലം പടുതിരി കത്തും. എണ്ണ കഴിഞ്ഞാൽ ഈ എണ്ണേനെ ഈ തീയെ വലിച്ചെടുക്കുക ചെയ്യണത് തിരി കൂടെ. ആലോചിച്ച് നോക്കൂ, രണ്ടേ രണ്ട് വരിയാണ് അവിടെ. ആ രണ്ട് വരിയിൽ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്? ഇത് ആ ദീപം ഇതാ വെള്ളമെന്ന പോൽ താൻ ഇത് അപ്പുമാൻ എന്നോതും വ്യർത്ഥമാം വാക്കും ധീയും സത്യവിരുദ്ധമാം. സത്യമല്ല, എന്നാൽ ധർമ്മം ഒന്നാണ്. ഇനി കർമ്മബീജോത്ഥം ഈ ദേഹത്തിനത്രേ ജനീ മൃത്യുവും. കർമ്മബീജോത്ഥം, കർമ്മമാണ് ബീജം. എന്തിൻ്റെ? ജനിക്കണേൻ്റെ. ഒരമ്മയുടെ മക്കളായിട്ട് നാല് പേരുണ്ടെങ്കിൽ ഒരച്ഛൻ്റെ രേതസ്സിൽ നിന്നുണ്ടായ ശുക്ലബിന്ദുക്കളാണെങ്കിലും ജീവന്മാർക്ക് വ്യത്യാസമുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരമ്മയുടെ ഗർഭപാത്രത്തേക്ക് വീഴുന്ന ഒരു പുരുഷന്റെ ശുക്ലബിന്ദുക്കളിൽ നിന്ന് ജീവിക്കുന്ന ജീവന്മാർ നാല് പേരും നാല് സ്വഭാവക്കാരാണ്. കാരണം എല്ലാവരും വ്യത്യസ്ത എൻറ്റൈറ്റീസ് ആണ്. ആത്മാക്കൾ വ്യത്യാസം, ആത്മാവ് സെയിമാണ്. പക്ഷേ ആ ആത്മാവ് എന്തിനു വേണ്ടി ജനിക്കണു, എന്തൊക്കെ ചെയ്യും, അച്ഛനമ്മയ്ക്കും ഗുണം ചെയ്യോ ദോഷം ചെയ്യോ, എത്ര പേഴ്സൻറ്റ് ചെയ്യുന്നുള്ളതൊക്കെ വേരിയേഷൻസ് ഉണ്ട്, ഒരേപോലെ ആവില്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് കർമ്മ ബീജോത്ഥം ഈ ദേഹത്തിനത്രേ ജനീ മൃത്യുവും. ഈ ശരീരമാണ് ജനിക്കുന്നതും മരിക്കുന്നതും, ആത്മാവല്ല. നേരോർത്താൽ അമരൻ ജീവൻ നിത്യന്താരുവിൽ അഗ്നി പോൽ. ഒരു ഉപമ പറയണ്ടായി ഇവിടെ. നേരോർത്താൽ സത്യം ആലോചിക്കുകയാണെങ്കിൽ അമരൻ ജീവൻ, മരണമില്ലാത്തവനാണ് ആര്? ജീവൻ. അതുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മിയായി മനസ്സിലാക്കി വരുന്നത്. എന്നെ പോലെയും നിങ്ങളെ പോലെയും ചറ്റക്കുടിലിൽ ജീവിച്ചവനും അല്ലെങ്കിൽ അരമനയിൽ ജീവിച്ചവനും കാര്യവസ്തു ഗ്രഹണം, ആത്മാവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവ എന്നിലുള്ള ആത്മാവ് ഈശത്വമാണ് എന്ന് പറയാൻ പറ്റും. പഠിച്ചിട്ടുണ്ടെങ്കിൽ, പഠിക്കാത്തവനൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഈ പഠിപ്പ് പഠിപ്പ് എന്ന് ഇവിടെ പറയുന്ന പഠിപ്പ് സ്കൂളിലത്തെ പഠിപ്പല്ല, ജ്ഞാനതൃഷ്ണ, അറിവിനോട് നമ്മൾക്കൊരു താല്പര്യം ഉണ്ടാവാം. എന്തിനാണത്? സുഖദുഃഖങ്ങളാകുന്ന ദ്വന്ദ്വ സ്വഭാവങ്ങളെ ഒന്നായി കാണാനുള്ള ചമത്ത സാമർഥ്യമാണത്. സുഖം വന്നാലും ദുഃഖം വന്നാലും എന്നെ ബാധിക്കില്ല, ഞാൻ ആത്മാരാമനാണ്, ഞാൻ ആനന്ദം അനുഭവിക്കുന്നു, ഞാൻ ആനന്ദത്തെ ദാനം ചെയ്യുന്നു, ആനന്ദദായകനാണ്, ആനന്ദത്തിൽ രമിക്കുന്നവനാണ്. നേരോർത്താലമരൻ ജീവൻ നിത്യൻ ദാരുവിൽ അഗ്നി പോൽ. നിങ്ങൾ ഏതൊരു തടിക്കഷ്ണം എടുത്തോളൂ, അതിലെന്തുണ്ട്? കത്താനുള്ള ഇന്ധനമുണ്ട്. പക്ഷേ
ഈ മരക്കഷ്ണം കയ്യിൽ വെച്ച് തലോടിയ കയ്യെ ചുടുവോ? ഇല്ല. പക്ഷെ ഈ ഈ ഈ മരക്കഷ്ണം തീയുമായി സംയോഗം വന്നാലോ കത്തി 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 ഭസ്മാവും അല്ലേ? അതുകൊണ്ടാണ് അതുപോലെ നേരോർത്താലമരൻ ജീവൻ നിത്യന്താരുവിൽ അഗ്നി പോൽ ഗർഭദാനം വൃദ്ധി ജന്മം ബാല്യം കൗമാരവും തഥാ യൗവനാദികളും വാർദ്ധക്യാദയും ദേഹധർമ്മമാം. പ്രാണന്റെ അല്ല, ആത്മാവിന്റെ അല്ല, ജീവന്റെ അല്ല. ഗർഭധാനം വൃദ്ധി വളർച്ച, ജന്മം ബാല്യം കൗമാരവും തഥാ അതുപോലെ യൗവനാദികളും വാർദ്ധക്യാദിയും ദേഹധർമ്മമാം. സങ്കല്പമാത്രം ഈ നാനാഭേദത്തെ തൻ്റെതായി നരൻ ഗുണസംഗത്തിനാൽ സ്വീകരിപ്പൂ. തള്ളുന്നു തദ്വിധം തള്ളുന്നു തദ്വിധം. തള്ളല് തള്ളല് എന്ന് പറഞ്ഞ അഹങ്കാരം, അവൻ്റെ ഒരു തള്ളല്, അവളുടെ ഒരു തള്ളല്. നല്ല ഭാഷയാ തള്ളണ്ട, അധികം തള്ളണ്ടാണ്, അധികം ഉണ്ടണ്ടാണ്, ഇല്ലാത്തത് ഉണ്ടണ്ടാണ്. സങ്കല്പമാത്രം ഈ നാനാഭേദത്തെ, സങ്കല്പമാത്രാണ്, കാണാൻ പറ്റില്ല, എത്ര തള്ളി പറയാൻ പറ്റില്ല, എത്ര തള്ളും അതും പറയാൻ പറ്റില്ല. സങ്കല്പമാത്രം ഈ നാനാഭേദത്തെ തൻ്റെതായി നരൻ ഗുണസംഗത്തിനാൽ, തമോ ഗുണം രജോ ഗുണം സാത്വിക ഗുണം വെച്ചിട്ടാണ് ഈ തള്ളല്. അതുകൊണ്ടാണ് തള്ളല്ലേ 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 എന്ന് പറഞ്ഞിട്ട് ഈ മൂന്ന് ഗുണത്തിനെയും പാദാര ഈശ്വരൻ്റെ പാദാരവിന്ദത്തിൽ വെച്ചിട്ട് നിരാകാരനായിരിക്കുന്ന ചൈതന്യത്തിൽ നിരാകാരനായിരിക്കുന്ന ജീവൻ ചേർന്നാൽ രക്ഷപ്പെട്ടു. ഇന്നത്തെ ശിവപുരാണത്തിൻ്റെ ഒരു എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ്, നെയ്യ് നെയ്യിനോട് കൂട്ടിയാൽ ഒന്നാം നമ്പർ ഫ്ലാറ്റിലെ ഒരു നാഴി നെയ്യ്, രണ്ടാം നമ്പർ ഫ്ലാറ്റിലത്തെ നാഴി നെയ്യ് കൂട്ടി എത്ര നാഴിയായി? ഇരുന്നാഴി. അത് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി ഇനി രണ്ടാം നമ്പർ ഫ്ലാറ്റിൽ നിന്നും ഒന്നാം നമ്പർ ഫ്ലാറ്റിൽ നിന്നും വാങ്ങി നെയ്യ് മാറ്റാൻ പറ്റുമോ? പറ്റില്ല. നെയ്യുണ്ടോ? കൊണ്ടുവന്ന നെയ്യ് നമുക്ക് പറയാൻ പറ്റില്ല. അതേമാതിരി പാലും പാലും കൂടിയ പാല്, വെള്ളവും വെള്ളവും കൂടിയ വെള്ളം, മാറ്റാൻ പറ്റില്ല. പാലും വെള്ളവും കൂടിയാണെങ്കിൽ ഹംസം അതിനെ വേർതിരിച്ച് പാല് കുടിക്കും, വെള്ളത്തിനെ പുറത്തു വിടും. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നതിന്റെ താല്പര്യം ആത്മാക്കളെ വ്യത്യസ്ത സ്വഭാവക്കാരാണ്, പക്ഷേ ഈ ആത്മാക്കൾക്ക് ഉള്ളിലിരിപ്പ് ഒന്നാണെന്ന് വിചാരിക്കുക. ഈശ്വരോപാസനാണ് ഇപ്പൊ 10 ആളിവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ 10 ആൾക്കും ഒരേപോലെ ഈശ്വരോപാസന കേൾക്കണം എന്നുണ്ടെങ്കിൽ 10 ആളും മിണ്ടാതെ കൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കും. പക്ഷേ ഇത് കേട്ട പ്രയോഗശാസ്ത്രത്തിൽ 10 ആൾ കൊണ്ടുവരുന്ന 10 മാതിരിയായിരിക്കും. കാരണം എന്താണ്? ഓരോരുത്തർക്കും ഈ ഈശ്വരീയതയുടെ ഈശ്വരീയത മനസ്സിലാക്കാനുള്ള ഇൻ്റലിജൻസിൻ്റെ വ്യത്യാസം അവിടെ ബാക്കിയുണ്ടാവും. അതുകൊണ്ടാണ് ഗുണസംഗത്തിനാൽ സ്വീകരിപ്പൂ തള്ളുന്നു തൽവിധം ദേഹത്തിൽ ജന്മനാശങ്ങൾ ഊഹ്യം താൻ പിതൃപുത്രരാൽ. ദേഹത്തിൻ ജന്മനാശങ്ങളും ഊഹ്യം താൻ ഊഹാണ് പിതൃപുത്രരാൽ. ആ ധർമ്മമറിയും വിദ്വാനുണ്ടാകാരണ്ടവസ്ഥയും. വിദ്വാനാണെങ്കിൽ അവന് വേണ്ടപ്പെട്ടവരിൽ ജനിച്ചാലും വേണ്ടപ്പെട്ടവരിൽ മരണം സംഭവിച്ചാലും ഒരേപോലെ. കാരണം എന്താ? ഇത് രണ്ടും എൻ്റെ പക്ഷത്ത് നിൽക്കുന്നതല്ല എന്ന് അവനറിയാം. എന്നെ അറിയുന്നവർക്കറിയാം, അല്ലെങ്കിൽ എനിക്കറിയാം, 22 വയസ്സിലാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. പറക്കുമുറ്റാത്ത പ്രായം, സഹോദരിമാരുടെ ആരുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ല, പല പ്രശ്നങ്ങളും, സമ്പാദ്യമൊന്നുമില്ല, നിർദ്ധന കുടുംബം. പക്ഷേ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ഈ അദൃശ്യ ശക്തി, അച്ഛൻ്റെ അനുഗ്രഹാശിസ്സുകൾ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്നുള്ളൊരു വിചാരധാര വളരെ സ്ട്രോങ് ആയിരുന്നു. പലവരും കരഞ്ഞിട്ടുണ്ട്, ഞാൻ കരഞ്ഞിട്ടില്ല. കാരണം എന്താ, ഞാൻ നിങ്ങൾ പറഞ്ഞാൽ പലവർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല. മരിക്കണ ദിവസം കാലത്ത് ഭഗവത്ഗീതയിലെ 9, 10, 11 അധ്യായങ്ങൾ വായിച്ചിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. അത്രയും ആ പ്രായത്തിൽ എൻ്റെ മനസ്സ് പാറ പോലെ ആയിരുന്നു.
കാരണം ജീവിതം എന്താണെന്ന് എൻ്റെ അച്ഛൻ എന്നെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. വെറുതെ അല്ല ഞാൻ ശ്രീ രംഗനാഥ ശർമ്മണേ നമ ശ്രീ രംഗനാഥ ശർമ്മണേ നമ എന്നിങ്ങനെ പറയുന്നത്, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സാക്ഷാൽ രംഗനാഥനാണ് അദ്ദേഹം എന്ന് പറയുന്ന അർത്ഥം. രംഗനാഥൻ ഒരർത്ഥത്തില് പത്മനാഭന് രംഗനാഥൻ എന്നാ തമിഴില് പറയാം. തിരുനെൽവേലിയില് വലിയൊരു ക്ഷേത്രമുണ്ട്, അവിടെയും പത്മനാഭൻ തന്നെയാണ് ശ്രീ രംഗനാഥൻ. അപ്പം ഞാൻ നിങ്ങളെ ഇമോഷണലാക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്, എൻ്റെ മനസ്സിലുള്ള വ്യാകുല ചിന്തകളെ ബാണം കെട്ടി പുറത്തേക്കിടാൻ ഏതൊരു സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ആത്മാവ് എനിക്ക് നേതൃത്വം തന്നു. അതിന് ശേഷമാണ് 95 കരുണാകരൻപിള്ള മഹാനുഭാവൻ ഗുരുവായിട്ട് വന്നത്, അത് വേറെ കാര്യം. അപ്പം ഈ പറഞ്ഞതൊക്കെ ഇവിടെ ഉണ്ട്. തള്ളണ്ട തള്ളണ്ട പറഞ്ഞില്ലേ ഭഗവാൻ? അപ്പൊ അതാണ് പറഞ്ഞത്, ദേഹത്തിൻ ജന്മനാശങ്ങൾ ഊഹ്യം താൻ പിതൃപുത്രരാൽ. അച്ഛന്റെ മകനാണ്, മകന്റെ അച്ഛനാണ് എന്നുള്ളൊക്കെ വ്യവഹാര ദേശയാണ്. കള്ളുകുടിച്ച് വന്ന് അച്ഛനെ തല്ലുകൊല്ലുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടായിട്ടുണ്ട്. കള്ളുകുടിച്ച് വന്നിട്ട് അച്ഛൻ മകനെ കൊല്ലുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. അവര് തള്ളിച്ചു വല്ല കാര്യമുണ്ടോ? അച്ഛനെയും അമ്മയെയും പരമാവധി നോക്കി സംരക്ഷിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, ഒട്ടും നോക്കാത്ത ആൾക്കാരുണ്ട്, കുറച്ച് കുറച്ച് പേര് നോക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഊഹ്യം, അതാത് കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ അവരുടെ ഊഹാപോഹങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് പൂർണ്ണമായിട്ട് കടമകളും കടപ്പാടുകളും നിറവേറ്റുന്നതും നിറവേറ്റപ്പെടാതെ കണ്ടിരിക്കുന്നതും ഭാഗികമായി നിറവേറ്റുന്നത്. ആ ഊഹ്യം, ഊഹ്യം താൻ ആ ധർമ്മമറിയും വിദ്വാനുണ്ടാകാ. ഏത്, ഞാനിപ്പോ ഒരു അച്ഛനാണ്, മക്കളാൽ തിരസ്കരിക്കപ്പെട്ടാലും മക്കളാൽ പൂജനീയനായാലും ഇത് രണ്ടും ഊഹ്യമാണ്. എനിക്ക് തനിക്ക് താനും പുരയ്ക്ക് തൂണും. എന്നിലുള്ള കർമ്മപദ്ധതിയാണ് എൻ്റെ ജീവന്റെ വേർപാട് സുഗമമാക്കണതും. പൂർവ്വജന്മാന്തര ദുരിതം ബാക്കിയുണ്ടെങ്കിൽ ഞാനും ബുദ്ധിമുട്ടാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം വേറെയുള്ളവർ ബുദ്ധിമുട്ടുമ്പോൾ ഞാൻ പറയില്ല അയാളുടെ കാലദോഷ എന്നുള്ളത്, എനിക്ക് ഞാൻ അതാ പറയാനല്ല ഇരിക്കണത്. ലോകാസമസ്ത സിംഹനോഭവന്തു എന്ന് ഞാൻ ഓരോ ദിവസവും ഒരു കൊല്ലായിട്ട് ആഗസ്റ്റ് 18 വന്ന ശിവപുരാണം സമർപ്പിക്കുന്നത് മുഴുവൻ ലോകാസമസ്ത സിംഹനോഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തി. കാലത്ത് ഒരാറരയ്ക്ക് ശേഷം 7 തുടങ്ങും, 8 നിർത്തും. അല്ല, 7 തുടങ്ങിയുള്ളൂ വിചാരിച്ചാൽ ഒരു 8, 5, 8, 10 വരെ വായിക്കും ഞാൻ. കാരണം എനിക്കൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ആദ്യം എനിക്ക് ടാർഗറ്റ് അറിഞ്ഞിരുന്നില്ല, ഇപ്പോൾ ഒരു 30 ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ 30 വെച്ച് വായിക്കുകയാണെങ്കിൽ 70 കൊണ്ട് ഈ ശിവപുരാണം കഴിയും. അപ്പോൾ കൊല്ലത്തിൽ ഒരു 5 7 5 35 365 ദിവസമല്ലേ, ചില പല്ലി വേദനയൊക്കെ വന്നാൽ അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം സാറില്ല. എന്നാലും എനിക്ക് എന്തുണ്ട്, ഒരു സങ്കല്പമുണ്ട്. ഈ കൊല്ലം 2021 ആഗസ്റ്റ് 18 മുതൽക്ക് ഈ 18 ഞാൻ 4 വായിക്കും. അത് കാരണം ആദ്യത്തെ 2 എനിക്ക് കൺട്രോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം എനിക്ക് കൺട്രോൾ കിട്ടി. അതുകൊണ്ട് ആയുസ്സുണ്ടെങ്കിൽ 2022-23 കൊല്ലത്തിലെ 5 വായിക്കും മരണം വരെ. അപ്പൊ ഇതൊക്കെ എന്തിനാ പറഞ്ഞത്, പറയേണ്ട ആവശ്യം വരുന്നു ഇവിടെ. ദേഹത്തിൻ ജന്മനാശങ്ങളും ഊഹ്യം താൻ പിതൃപുത്രരാൽ ആ ധർമ്മമറിയും വിദ്വാനുണ്ടാകാരണ്ടാവസ്ഥയും ദുഃഖം സുഖ അതല്ല ഇവിടുത്തെ പ്രശ്നം. ആനന്ദം പരമാനന്ദം സച്ചിദാനന്ദം സച്ചിദാനന്ദം അനുഭവിക്കുക. അങ്ങനെ ഇരിക്കുമ്പോ 49 ശ്ലോകം പറയണു, മരത്തിൽ ജന്മനാശങ്ങൾ ബീജത്തിൽ പരിണാമമായി. ഒരു വിത്ത് ആണ് മുളച്ച് 2 വരും, അത് വലിയ ഒരു പിന്നെ തടി, പിന്നെ ധാരാളം ബ്രാഞ്ചസുകളെ ഇലകളെ പൂക്കളെ കായ്കളായിട്ട് മാറും. മരത്തിൽ ജന്മനാശങ്ങൾ, മരത്തിൻ്റെ ജന്മം വിത്ത് മുളയ്ക്കുക, ആ വൃക്ഷം ഉണങ്ങുകയാണ് അതിൻ്റെ നാശം അല്ലേ. അതേപോലെ തന്നെയല്ലേ മനുഷ്യനും നവദ്വാര പുരാധീശ, നവദ്വാരങ്ങളുള്ളൊരു മരമാണത്, അതിന് 2 ബ്രാഞ്ചസായിട്ട് അതിൽ 5-5 വിരലുണ്ട്, 10 കുറേ ഇത്തിക്കണ്ണികളുണ്ട് തലമുടിയായിട്ട്. അപ്പോ മരത്തിൽ ജന്മനാശങ്ങൾ ബീജത്തിൽ പരിണാമമായി കാണും,
तद भिन्नम आत्मावं देहधर्मैक साक्षिदान। അപ്പോ ഈ മരം കുത്തിയിട്ട് വലുതായി അത് ഉണങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അതുപോലെ ഈ ആത്മാവ്, ഉള്ളിലുള്ള ആത്മാവ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ കൊച്ച് ലാലാ പറഞ്ഞ് മലന്ന് കിടക്കണു, ചെരിയാൻ പോണു, കമന്നു, നീന്തണു, നടക്കണു, ഓടണു, അടിക്കണു, പിടിക്കണു. യുവത്വത്തില് അങ്ങനെ ചെറുപ്പക്കാരനായി വിവാഹം കഴിച്ചു, കുറേശ്ശെ ക്ഷീണിക്കാൻ തുടങ്ങി, മധ്യവയസ്സനായി വയസ്സനായി പോയി. ഇത് മാറ്റം ശരീരമല്ല അറിയണത്, ആത്മാവ് അറിയണുണ്ട്. അതാണ് കാണും തദ് ഭിന്നാത്മാവും. ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആത്മാവ് ശരീരമല്ല. ശരീരത്തിൽ ഇരിക്കണം എന്നുണ്ടെങ്കിലും ശരീരമായിട്ട് യാതൊരു ബന്ധമില്ല. അത് അതെങ്ങനെ നമ്മൾ പറയാ? ഞാനിവിടെ ഗുരുവമ്പലത്തിലിരുന്ന് മൈക്രോഫോണും വെച്ച് ഇതിൻ്റെ അർത്ഥം പറയുമ്പോൾ തന്നെ നിങ്ങളാൽ ചിലവരെ പരിചയമുള്ളവരെ അവിടെ താമസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ എപ്പോൾ എന്താ ചെയ്യണതെന്ന് എനിക്ക് മനസ്സുകൊണ്ട് ആലോചിച്ചൂടെ. അപ്പം ഞാനിവിടെ ഉണ്ട്, എൻ്റെ മനസ്സ് പോരുന്നുണ്ട്. അപ്പം ഈ ശരീരം ഇവിടെ തന്നെയല്ലേ ഇരിക്കണത്? അതേപോലെ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ മക്കളെ, പേരക്കുട്ടികളെ, അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ ദേവരെ, എന്താ ഭർത്താവിന് തന്നെയാണ്, അല്ലെങ്കിൽ സന്തു ബന്ധുക്കളെ എവിടൊക്കെ ഉണ്ടോ, നിങ്ങൾ എവിടൊക്കെ പോയിട്ടുണ്ടോ, നിങ്ങൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ട് ഊഹിച്ചിട്ട് നിങ്ങളുടെ മനസ്സ് അവിടെ എത്തി, ഈ ശരീരം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് കാണും തദ്ഭിന്നാത്മാവും ദേഹധർമ്മൈക സാക്ഷിദാൻ. ഈ ദേഹമാകുന്ന ധർമ്മം ഉണ്ടല്ലോ, ദേഹത്തിന്റെ ധർമ്മത്തിന്റെ സാക്ഷിയാണ് ആര്? ആത്മാവ്. വളരെ കാര്യപ്രാപ്തിയായിട്ടുള്ള പ്രശ്നങ്ങളാണതൊക്കെ. ഏവം ശരീരാതിഭിന്നതാത്മാവെന്നറിയാത്തവൻ, ശരീരവും ആത്മാവും ഭിന്നമാണ് എന്നറിയാത്തവൻ്റെ സ്ഥിതി എന്താണ് ഇനി പറയണത്? ഏവം ശരീരാതിഭിന്നനാം ആത്മാവെന്നറിയാത്തവൻ വിഷയം സത്യമായി നണ്ണി സംസാരത്തിൽ ഭ്രമിക്കയാം. ആത്മാവും ശരീരം വേറെ അല്ല എന്ന് മനസ്സിലാക്കുന്നവൻ, അയ്യോ ഞാൻ എന്ത് ചെയ്യും, ഞാൻ മരിക്കുമല്ലോ, ഞാൻ സമ്പാദിച്ചത് എന്ത് ചെയ്യും, ഒന്നും ചെയ്യാനില്ല, എവിടുത്ത് പോവാൻ ഓർത്തുള്ളൂ. വിഷയം സത്യമായി നണ്ണി സംസാരത്തിൽ ഭ്രമിക്കയാം. എന്തിനാണ് നാളെ എൻ്റെ കുട്ടികൾ നോക്കോ നോക്കില്ലെന്ന് ഇപ്പത്തന്നെ എന്തിനെന്താ നെഗറ്റീവ് തോട്ട്സ് വരുന്നത്? ഈ ഒരാള് ഒറ്റയ്ക്ക് താമസിക്കുകയാണ്, ഉറക്കത്തിൽ മരിച്ചു വിചാരിക്ക, ഒരു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും അടുത്തുള്ളവരറിയും കാരെ കാളിമ്പല്ലടിക്കണത്, നാറ്റം വരും, ഈ ശരീരം ചീഞ്ഞളിയാൻ തുടങ്ങും, പുഴുക്കളൊക്കെ വരും. അപ്പൊ ആൾക്കാർ വരും, കുത്തി തുറക്കും, മക്കളെ അന്വേഷിക്കും, കിട്ടിയതാ കിട്ടി, ഇല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ പിന്നെ വില്ലേജ് ആൾക്കാരോ എന്തൊക്കെ ചെയ്യും. അപ്പൊ അവിടെ ഇന്ന് ശിവപുരാണത്തിൽ വായിച്ചൊരു കാര്യം ഓർമ്മ വന്നു. അനാഥയായിരിക്കുന്ന ഒരു ശവത്തെ നേരായ മാർഗത്തില് സത്യസന്ധതയോടുകൂടി ബഹുമാന പുരസ്സരം ആര് സംസ്കരിക്കുന്നു? അവൻ പുണ്യവാനാണ്. ആലോചിച്ച് നോക്കൂ, ആരും ഇല്ലാത്തവനാണ് അനാഥ പ്രേതം. അതായത് ശവം, ആ ശവത്തിനെ ബഹുമാന പുരസ്സരം ആര് മുൻകൈയെടുത്ത് ബഹുമാന പുരസ്സരം അതിനെ സംസ്കരിക്കുന്നു? അവൻ. പുതിയാസ്തമന പൂജ ചെയ്തതിനേയും കാട്ടിലും ലക്ഷദ്വീപം ചെയ്തതിനേയും കാട്ടിലും വലിയ പുണ്യവാനാണ് എന്ന് പറയണു. ഇതൊരു 10-12 വയസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പേപ്പറിലും വാട്സപ്പിലും കാണുന്ന കൂട്ടത്തില് അനാഥപ്രേതങ്ങള് സംസ്കരിക്കപ്പെടാതെ കണ്ടിരിക്കുകയോ? അപ്പൊ വ്യാസര് വളരെ ബുദ്ധിയോട് കൂടിയിട്ടാണ് ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്. ഇനി അവിടെ ജാതി നോക്കേണ്ട ആവശ്യമില്ല, മതം നോക്കേണ്ട ആവശ്യമില്ല, കാസ്റ്റ് ക്രീഡ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നോക്കാൻ പാടില്ല. ഏവം ശരീര ഭിന്നാത്മാവെന്നറിഞ്ഞവൻ വിഷയം സത്യമായി നണ്ണി സംസാരത്തിൽ ഭ്രമിക്കയാം. സത്വത്താൽ ഋഷി ദേവത്വം ആ കണ്ടോ, സത്വത്താൽ ഋഷി, സാത്വിക ഗുണം കൊണ്ട് മനുഷ്യൻ ഋഷിയായി തീരും. ദേവത്വം ഋഷി ദേവത്വം ഋഷി ദേവത്വം പ്രാപിക്കും. രജസാൽ മർത്യൻ, രജോഗുണം കൊണ്ട് മനുഷ്യനായിട്ട് കഴിയാം.
എന്നാലോ ദൈത്യത തമസാൽ എനിക്ക് തമോ ഗുണാണെന്നുണ്ടെങ്കിൽ ഞാൻ ആവുരാവും അസുരനാവും, അല്ലെങ്കിലോ രാക്ഷസനാവും, എൻ്റെ പേര് രാവണനെന്നാവാം, അല്ലെങ്കിൽ ഏതൊക്കെ അസുരന്മാരുണ്ട് അവരുടെ ഏത് പേര് നമുക്ക് യോജിക്കും. ഇതാണ് ഭാഗവതം പഠിച്ചാലത്തെ ഗുണം. ഇപ്പൊ എന്താ മനസ്സിലായത്? എന്തിനാണ് രജോ സാത്വിക ഗുണം വേണം? സത്വത്താൽ ഋഷി ദേവത്വം, രജസാൽ മർത്യൻ, ദൈത്യത തമസാൽ ഭൂതതിര്യക്തത്തെയും മാളുന്നു കർമ്മികൾ. കർമ്മികള് പലതരത്തില് കർമ്മം ചെയ്യുന്നവരാണ് നമ്മള്. അതുകൊണ്ട് തമസാൽ ദൈത്യത മാത്രമല്ല ഭൂതതിര്യക്തത്തെയും മാളുന്നു. പശുപക്ഷി മൃഗങ്ങളാവണു എന്നർത്ഥം. ജീവൻ ജീവൻ തമോ ഗുണപ്രധാനിയാവുമ്പോ കാള പശു മാട് കുതിര ആനയൊക്കെ ആവും. നല്ല മഴയാ പെയ്യണത്, പറഞ്ഞത് കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയാൻ വയ്യ. അപ്പോ സത്വത്താൽ ഋഷി ദേവത്വം, രജസാൽ മർത്യൻ, ദൈത്യതാ തമസാൽ ഭൂതതിര്യക്തത്തെയും മാളുന്നു കർമ്മികൾ. നൃത്തഗീതാദ്യാനുസൃതം മർത്യൻ ചേഷ്ടിച്ചു പോം വിധം. അതിനിവിടെ വലിയൊരു ഉദാഹരണം പറഞ്ഞു. നൃത്ത നാട്യം, നർത്തനം ചെയ്യല്ലേ, എന്താ പറയാ, കൃഷ്ണനോട് പറയില്ലേ, നൃത്തമാടൂ കൃഷ്ണ, നൃത്തമാടൂ കൃഷ്ണ, ഒരു പാട്ടുണ്ട്. അതേപോലെ ഞാനും നിങ്ങളും സംസാര സാഗരത്തിൽ നൃത്തമാടും. ഏതിനനുസരിച്ചിട്ട്? ജീവിതത്തിൻ്റെ ശ്രുതിക്ക് അനുസരിച്ചിട്ട്. ദുഃഖമാടുന്ന ദിവസം ഒരു 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 സ്റ്റെപ്പാവും, ആ സ്റ്റെപ്പാവില്ല, സന്തോഷം വരുമ്പോൾ ആനന്ദത്തിൽ വരുമ്പോൾ വേറൊരു സ്റ്റെപ്പാവും. ആലോചിച്ച് നോക്കൂ, ഈ ജീവൻ ശരീരത്തിൽ നിന്ന് പടി ഇറങ്ങുന്നവരെ നമ്മൾ നൃത്തം ചെയ്യും. ട്യൂൺ ചെയ്യുന്നത് ആരാ? പ്രകൃതി. പ്രകൃതിയുടെ ഗുണം, തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം എന്നീ ശ്രുതികളൊക്കെ അനുസരിച്ച് പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും നൃത്തം ചെയ്തേ തീരൂ. അതാണ് ഇവിടെ പറഞ്ഞത്, നൃത്തഗീതാദ്യാനുസൃതം മർത്യം ചേഷ്ടിച്ചു പോം വിധം. ചേഷ്ടിക്ക, മനുഷ്യൻ ചേഷ്ടിക്ക. അച്ഛനോട് സംസാരിക്കുമ്പോൾ ഒരു ഡാൻസ്, അമ്മയോട് സംസാരിക്കുമ്പോൾ വേറൊരു ഡാൻസ്, ഭാര്യയെ കാണുമ്പോൾ വേറൊരു ഡാൻസ്, അത് ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യയ്ക്ക് വേറൊരു ഡാൻസ്, മക്കളെ കാണുമ്പോൾ, കാശുള്ള മകനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഡാൻസ്, കാശില്ലാത്തവനെ കാണുമ്പോൾ വേറൊരു ഡാൻസ്. ആലോചിച്ച് നോക്കൂ, നൃത്തഗീതാദ്യാനുസൃതം മർത്യം ചേഷ്ടിച്ചു പോം വിധം. ഒഴുകും നീരിൽ, ഒഴുകും നീരിൽ വൃക്ഷങ്ങൾ ഇളകുന്നത് പോലെയും, അല്ലേ, നല്ല ഒഴുക്കുള്ള പുഴയുടെ വക്കത്തുള്ള മരം എപ്പോഴാണ് കടപുഴങ്ങി വെള്ളത്തിൽ വീഴാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒഴുകും നീരിൽ വൃക്ഷങ്ങൾ ഇളകുന്നത് പോലെയും. അല്ലെങ്കിൽ ഒരു വൃക്ഷം ഒലിച്ചു പോവാണ്, അതാണ് നല്ലത്. ഒരു വൃക്ഷം ഒലിച്ചു പോകുമ്പോൾ വെള്ളത്തിൻ്റെ ശക്തിക്കനുസരിച്ച് മരത്തിൻ്റെ പല ഭാഗങ്ങളും ഉരുളും. ചിലത് അങ്ങോട്ട് തിരിയും, ചിലപ്പോൾ ഇങ്ങോട്ട് തിരിയും, ചിലപ്പോൾ ഒന്ന് മുങ്ങിയും, ചിലപ്പോൾ ഒന്ന് പൊങ്ങും. അപ്പം നമുക്ക് തോന്നും, ആ ഈ വൃക്ഷത്തിന് ജീവനുണ്ട്, അതതാ മുങ്ങണു, പൊന്തുണു, തിരിയണു, മറിയണു. നീ ഒഴുകും നീരിൽ വൃക്ഷങ്ങൾ ഇളകുന്നത് പോലെയും, കറങ്ങും കണ്ണിൽ ഈ ഭൂമി കറങ്ങുന്നത് പോലെയും. ഇല്ലേ, എന്തെങ്കിലും ചെറിയൊരു മനോവിഭ്രാന്തി ഉണ്ടായി തല തിരിയുന്നൊരവസ്ഥ ഞാൻ ചിലപ്പോഴൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അധികം ഉണ്ടായിട്ടില്ല കേട്ടോ, അധികം തല തിരിഞ്ഞിട്ടില്ല എൻ്റെ, എന്നാൽ ഒന്ന് രണ്ട് പ്രാവശ്യം തിരിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നും മേപ്പെട്ട് നോക്കിയാൽ കാണാം എല്ലാം കൂടി ഇങ്ങനെ കറങ്ങണമെന്ന്. നമ്മുടെ കണ്ണാണ് ചുഴറ്റണത് അല്ലേ, ആലോചിച്ച് നോക്കൂ. അപ്പോൾ തല കറക്കണ്ടെങ്കിൽ നമ്മൾ കണ്ണും വിഴിച്ച് കിടക്കരുത്, കണ്ണ് അടച്ച് ചെരിഞ്ഞ് കിടക്കുക. ചെരിഞ്ഞിട്ട് നാരായണ 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 നാരായണ, വ്യത്യാസം വരും. നാരായണന് ഇഷ്ടമല്ല നമ്മൾ തല കറക്കണത്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ ജപിക്കുക. ഒരു ഭാഗം ചെരിഞ്ഞ് കിടന്നിട്ട്
കറങ്ങും കണ്ണിൽ ഈ ഭൂമി കറങ്ങുന്നത് പോലെയും അനീഹനെങ്കിലും ജീവൻ ചെയ്യൂ ബുദ്ധിയാനുസാരിയായി. അനീഹൻ അനീഹൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അർത്ഥം മനസ്സിലായില്ല. അതാ സത്യം. ഞാനിപ്പോ എന്താ ചെയ്യ സാറിന്റെ അങ്ങനെ പറയാ. അനീഹൻ ജീവൻ ജൈവോ ബുദ്ധിയാനുസാരിയായി. ഞാൻ നോക്കിട്ട് പറയാട്ടോ അനീഹൻ ഉണ്ടാവും, അല്ലെങ്കിൽ എന്റെ ചേച്ചി ഉണ്ടാവും, അവര് പറഞ്ഞു തരും. ഗോപാലനാരുടെ പുസ്തകമൊക്കെ അവര് നോക്കിട്ട് പറഞ്ഞു തരും. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അനീഹനെങ്കിലും ഈഹൻ അനീഹൻ ഓരോ ടിക്ലിഷ് വാക്കാണ് നോക്കാം. അനീഹനെങ്കിലും ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാം. അനീഹനെങ്കിലും ജീവൻ ജീവോ ബുദ്ധി അനുസാരിയ. അവരവരുടെ ബുദ്ധിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അല്ലാണ്ട് അച്ഛനമ്മയും പറഞ്ഞ കേൾക്കും, നമ്മളെ കേട്ടുന്ന ആക്കും, പക്ഷെ സത്യത്തിന് അവരവർക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യുള്ളൂ അല്ലേ. ആലോചിച്ച് നോക്കൂ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ വ്യാസർക്ക് എന്താ തലയ്ക്ക് കിർക്കുണ്ടോ? ഇത്ര സത്യം പറയാൻ ഉണ്ട്, അദ്ദേഹത്തിന് കിർക്കുണ്ട്. നമ്മുടെ കിർക്ക് മാറ്റാനാണ് അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. പകൽക്കിനാക്കൾ കാൺമോനും സ്വപ്നം കാണോ കാൺമോനും എന്ന പോൽ. പകൽക്കിനാക്കൾ കാൺമോൻ, അതായത് കാസിൽ സിന്ധിയെ ആകാശത്ത് കോട്ട കിട്ടുന്നവരുണ്ട്. പകൽക്കിനാക്കൾ കാൺമോനും സ്വപ്നം കാൺമോനും എന്ന പോൽ വ്യർത്ഥം ആത്മാവിനുണ്ടെന്നു തോന്നും ആ ഭോഗബുദ്ധിയും. ഭോഗബുദ്ധി ആത്മാവിൻ്റേതല്ല, മനസ്സിൻ്റേതാണ്. മനസ്സ് പറയുന്നതാണ് ഇന്ദ്രിയങ്ങൾ കേൾക്കുക. എന്നാൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് ആത്മാവിൻ്റെ സവിധത്തിലാണ്. ആത്മശക്തിയില്ലാത്തവൻ്റെ ഇന്ദ്രിയങ്ങൾ ജോലി ചെയ്യുകയില്ല. മനസ്സും ആ മനസ്സിനെ നമ്മൾ എബൌട്ടേൺ അടുപ്പിച്ച് പുറത്ത് കറങ്ങാൻ വിടാണ്ട് തൻ്റെ താൻ കാണാത്തതും എന്നാൽ താൻ അനുഭവിക്കുന്നതുമായ ബ്രഹ്മചൈതന്യത്തിലേക്ക് അടുപ്പിച്ചാലോ നമ്മൾ രക്ഷപ്പെട്ടു. അനീഹനെങ്കിലും ജീവൻ ജൈവോ ബുദ്ധിയാനുസാരിയായി. പകൽക്കിനാക്കൾ കാൺമോനും സ്വപ്നം കാൺമോനും എന്ന പോൽ വ്യർത്ഥം ആത്മാവിനുണ്ടെന്ന് തോന്നും അഭോഗബുദ്ധികളും സ്വപ്നം കാൺമോന് അനർത്ഥങ്ങൾ എന്ന പോൽ. സ്വപ്നത്തില് ആന കുത്താൻ വരുന്നു, നമ്മൾ കരഞ്ഞോടും സ്വപ്നത്തില്. സ്വപ്നം കാൺമോൻ അനർത്ഥങ്ങൾ എന്ന പോൽ വിഷയങ്ങളെ സ്മരിപ്പോനും ഭവക്ലേശമൊഴിയ. എനിക്ക് അത് വേണം ഇത് വേണം എന്ന് സ്വപ്നം കണ്ടാൽ വിഷയങ്ങളെ സ്മരിപ്പോൻ, വിഷയങ്ങളെ സ്മരിക്കുക, ആലോചിക്കുക. അപ്പോ സ്മരിപ്പോനും ഭവക്ലേശമൊഴിയ, അവന് ബുദ്ധിമുട്ട് ഒഴിയില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് സദാസേവ്യ സദാസേവ്യ ഭാഗവതം. ഭാഗവതത്തിനെ അല്ലെങ്കിൽ ഈശ്വരനെ സദാ സേവിക്കുക, സ്മരിക്കുക. ഭവക്ലേശമൊഴിയ വ്യർത്ഥമെങ്കിലും, വ്യർത്ഥമാണ്, നെറ്റ് റിസൾട്ട് സീറോ ആണ്, എന്നാലും ആൾക്കാർ ചെയ്യണു അത്. അസദ്രീന്ദ്രിയ സൗഖ്യങ്ങൾ അതിനാൽ തേടലാ ഭവാൻ. ഭഗവാൻ പറയണം, ഉദ്ധവ അങ്ങ് ഒരു കാര്യം ചെയ്യണം, അസത് ഇന്ദ്രിയ സൗഖ്യങ്ങൾ, അസത്തായിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ സൗഖ്യത്തിനെ അതുകൊണ്ട് അങ്ങ് തേടിപ്പോകരുതേ ദിനേശ എന്ന് പറയണു ഉദ്ധവരോട് പറയണു ഭഗവാൻ. അസത് ഇന്ദ്രിയ സൗഖ്യങ്ങൾ അതിനാൽ തേടലാ ഭവാൻ. അജ്ഞാനോദ്ധം ഭ്രമം മാത്രം, അജ്ഞാനം കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് ഭ്രമം മാത്രം സുഖദുഃഖാദി സർവവും. ഞാൻ സുഖിക്കുന്നു ഞാൻ ദുഃഖിക്കണു എന്നുള്ളതും ഭ്രമമാണ്. സത്യത്തിലെ സുഖമില്ല ദുഃഖമില്ല. അജ്ഞാനോദ്ധം ഭ്രമം മാത്രം സുഖദുഃഖാദി സർവവും. ദുഷ്ടന്മാരടിയോൻ ദുഷ്ടന്മാരടിയോൻ നിന്ദ തെറിയോ പരിഹാസമോ. ദുഷ്ടന്മാരടിയോ ദുഷ്ടന്മാരടിക്ക, നമ്മളിപ്പോ ഒരാള് ദുഷ്ടനാണെന്ന് പറഞ്ഞാൽ അടിച്ചു വിചാരിക്കാം. ശരി, ഒരാൾ നമ്മളെ നിന്ദിച്ചു, വേറൊരാൾ ഒരാള് തെറി പറഞ്ഞു, ഒരാൾ നമ്മളെ പരിഹസിച്ചു, ഒരാൾ നമ്മളെ ആക്ഷേപിച്ചു, ആക്ഷേപമോ ബന്ധനമോ കൊള്ളയോ ചെയ്തുവെങ്കിലും ദുഷ്ടന്മാരടിയോ ദുഷ്ടന്മാരടിക്കുകയോ നിന്ദിക്കുകയോ തെറി വിളിക്കുകയോ പരിഹാസം ചെയ്യുകയോ ആക്ഷേപിക്കുകയോ ബന്ധിക്കുകയോ കൊള്ളയോ ചെയ്തുവെങ്കിലും തുപ്പിയാലോ
വെയിൽ മൂത്രമൊഴിച്ചാലോ സമസ്തവും കുലുങ്ങാതെ പൊറുക്കേണം മാ പൊറുക്കുപുറക്കേണം ആത്മോദ്ധാരേശ്ചുവാമ്പുവാൻ ആത്മാവിനെ ഉദ്ധരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാള് ഇതുപോലെ പ്രതികൂല സാഹചര്യങ്ങൾ വന്നാൽ പ്രതികരിക്കരുത്. ഇത് പഞ്ചമസ്കന്ധത്തില് ജഡഭരതന്റെ കാര്യത്തില് സുവിധമായിട്ട് സുദൃഢമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഭരതനെ തുപ്പിയിട്ടുണ്ട്, ആട്ടിയിട്ടുണ്ട്, മുറിവേൽപ്പിയ കൊല്ലാൻ അടക്കം പോകുന്നവരുണ്ട്. ദുഷ്ടന്മാരടിയോ നിന്ദാ തെറിയോ പരിഹാസമോ ആക്ഷേപമോ ബന്ധനമോ കൊള്ളയോ ചെയ്തുവെങ്കിലും തുപ്പിയാലോ മെയ്യിൽ മൂത്രമൊഴിച്ചാലോ സമസ്തവും കൊലുങ്ങാതെ പൊറുക്കേണം ആത്മോദ്ധാരേശുവാം. ആത്മാവിനെ ഉദ്ധരിക്കണം എന്നുള്ള ഇച്ഛയുള്ള ആള് കുലുങ്ങരുതെന്ന് അർത്ഥം. അപ്പൊ ഉദ്ധവർ പറഞ്ഞു, ത്വത്പാദൈകരത്നന്മാരാം അങ്ങവിടെ പാദപത്മങ്ങളിൽ രതിയുള്ളവര് ത്വത്പാദൈകരതന്മാരാം ശാന്തന്മാർക്കെന്നിയേ പ്രഭോ. ഇത് ആർക്കെ സാധിക്കുള്ളൂ പ്രഭു? അങ്ങയുടെ പാദാരവിന്ദത്തിൽ രതിയുള്ളവർക്ക് മാത്രമേ അങ്ങ് പറഞ്ഞത് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഈശ്വരൻ രക്ഷിക്കും, ഈശ്വരനെ രക്ഷിക്കാനുള്ളൂ എന്നുള്ളവര് ഇതൊക്കെ സഹിക്കും. ഇല്ലാത്തവരോ തിരിച്ച് പ്രകടിക്കും, തല്ലായി, വക്കാടായി, കേസായി, കൂട്ടായി. തത്പാദൈകരതന്മാരാം ശാന്തന്മാർക്കെന്ന്. അപ്പൊ ആരായിരിക്കും ശാന്തന്മാര്? യാദേവി സർവഭൂതേഷു ശാന്തി രൂപേണ സംസ്ഥിത നമസ്തസേ നമസ്തസേ നമസ്തസ്മൈ നമോ നമ. ശാന്തത വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഉണ്ടാവണം, ഉണ്ടാണ്ടിരിക്കണം. തത്പാദൈകരതന്മാരാം ശാന്തന്മാർക്കെന്ന് ഏ പ്രഭോ പൊറുക്കാനാവുമോ വിദ്വാൻമാർക്കും ഈ ദൃശ്യം അക്രമം. ഈ മേൽ പറഞ്ഞ അക്രമങ്ങളൊക്കെ വിദ്വാൻമാർക്ക് കൂടി സാധിക്കില്ല, പൊറുക്കാനാവില്ല. അങ്ങേയറ്റത്തെ ആൾക്കാരായിരിക്കണം, ശാന്തന്മാരാവണം. ബലിഷ്ഠയല്ലോ നിൻ മായ. ഈ വിപരീത സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് ആരാ? മായയാണ്. ബലിഷ്ഠയല്ലോ നിൻ മായ വിശ്വാത്മൻ, വിശ്വത്തിന്റെ ആത്മാവ് ആയിരിക്കുന്നവനെ നീ ഉരച്ച പോൽ അങ്ങ് പറഞ്ഞ പോലെ എവണ്ണം ഇത് സാധിക്കും? എങ്ങനെയാണ് ഇത് സാധിക്കുക? ചൊന്നാലും വക്തൃസത്തമാ. വാക്യങ്ങള് പറയുന്നതിൽ സത്യമുള്ളവൻ. വാക്സത്തമാ വക്തൃസത്തമാ. സംസാരിക്കാൻ കഴിവുള്ളവനാണ് അങ്ങ്. അങ്ങ് നല്ല പോലെ ഈ ഒരു കാര്യത്തിനെ പറ്റി എന്നോട് പറഞ്ഞു തരണം എന്ന്. ബലിഷ്ഠയല്ലോ നിന്മായ വിശ്വാത്മൻ നീ ഉരച്ച പോൽ എവണ്ണം ഇത് സാധിക്കും ചൊന്നാലും വക്തൃസത്തമാ എന്ന് 60-ാമത്തെ ശ്ലോകം കൊണ്ട് 22-ാം അധ്യായം കഴിഞ്ഞു. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ ഒരു അധ്യായം 4 ദിവസം 5 ദിവസം എടുത്തു അല്ലേ? ഞാൻ പറഞ്ഞുതരാം എത്ര എടുത്തു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 1, 2, 3, 4, 5, 6 ദിവസം 6 ദിവസം. എന്ത് തന്നെ ആയാലും ശരി, ഐ ആം ഹാപ്പി. കാരണം ഈശ്വരൻ എനിക്ക് ഇങ്ങനൊരു സന്ദർഭം തന്നൂലോ. എൻ്റെ മനോധർമ്മത്തിനനുസരിച്ച് ഇത് വായിച്ച് അർത്ഥം നിരൂപിക്കുക അല്ലേ? അങ്ങനെ ഇരിക്കുന്ന ആ ഭഗവാന്റെ പാദരവിന്ദത്തിൽ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി ഉണ്ടാവണേ ഭഗവാനെ. ഈ പറഞ്ഞ പോലെയുള്ള ദുഷ്പ്രേരണകൾ ഉണ്ടായാലും അതിന് കുടുങ്ങാതെ കണ്ട് കഴിയണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.